ഹായ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ലിപ് കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ് കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന്. ലിപ്സ് വല്ലാതെ ഡാർക്കനാവുന്നതും ഡ്രൈ ആവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ലിപ്സ് വല്ലാതെ ഡാർക്കാവുന്നതും ഡ്രൈ ആവുന്നതെന്നൊക്കെ നോക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത് കുറയുകയാണെങ്കിൽ ലിപ്സിനും സ്കിന്നിനൊക്കെയാണ് ഫസ്റ്റ് തന്നെ എഫക്റ്റ് ചെയ്യുന്നത്, അറിയാലോ എല്ലാവർക്കും. അപ്പം അതേപോലെ ഡാർക്കാവുന്നത് ഈ ജെൻസ് ആണെങ്കിൽ സ്മോക്ക് ചെയ്യുന്നത്, ലേഡീസ് ആണെങ്കിൽ ഈ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രാൻഡഡ് അല്ലെങ്കിൽ ശരിക്കും ലിപ്സിന് എഫക്റ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ലിപ്സ് നന്നായിട്ട് ഡാർക്കായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് തന്നെ ലിപ്സിൻ്റെ കാര്യമല്ല. അപ്പം നമ്മൾ ശരിക്കും കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലിപ്സ്റ്റിക്കിന്. ബ്രാൻഡഡ് തന്നെ വാങ്ങിക്കുക. പക്ഷേ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കേഷന് മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ, ഫുൾ ബോഡി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെ ലിപ്സും ഡ്രൈ ആയിരിക്കും. അതേപോലെ അനീമിക് ആയിട്ടുള്ളവരും ബ്ലഡ് കുറവുള്ളവരൊക്കെ ആണെങ്കിലും ലിപ്സും ഡ്രൈ ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ടീനേജേഴ്സൊക്കെ ആണെങ്കിലും വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് SPF ഒക്കെ ഉള്ള സൺബ്ലോക്ക് ക്രീമൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ലിപ്സിൻ്റെ കാര്യത്തിൽ വെറും ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. SPFഉം കൂടിയുള്ള ലിപ്സ്റ്റിക്ക് ആണോ നോക്കുക, അല്ലെങ്കിൽ ലിപ് ബാമിൽ SPF ഉള്ളതുണ്ടാവും, അത് യൂസ് ചെയ്യുക. അപ്പം ലിപ്സ് അങ്ങനെ ഡാർക്ക് ആവില്ല. വീക്കിലി നമ്മൾ ലിപ്സ് നമ്മുടെ ഫേസിനൊക്കെ ഫേസ് മാസ്കൊക്കെ ഇടുന്നവരാണെങ്കിൽ ലിപ്സിനും കൂടി കുറച്ച് എന്തെങ്കിലും എക്സ്ഫോളിയേറ്റ് ചെയ്യോ അതേപോലെ പാക്കഡോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പാക്ക് പോലെ ഇടാം. അത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് ലിപ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടും ഒരു നെല്ലിക്കയാണ്. ഈ ബീട്രൂട്ട് ഫുള്ളായിട്ട് വേണ്ട, ഈ ഒരു പാക്കിലേക്ക് ചെറിയൊരു പീസ് മതിയാവും. ഈ ഒരു പാക്കിൻ്റെ മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ബീട്രൂട്ടും നെല്ലിക്ക എന്ന് പറയുന്നത്. ബീട്രൂട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും പോഷൻ മതിയാവും. ഈ ഒരു ഫുൾ നെല്ലിക്കയും ആ പീസ് ബീട്രൂട്ടും കൂടി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിൽ നമുക്കൊന്ന് ചെറുതായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ പിഴിഞ്ഞെടുക്കണം, കാരണം അത്യാവശ്യം ജ്യൂസ് കിട്ടും. ഈ നെല്ലിക്കേനകത്തും ജ്യൂസ് ഉണ്ടാവും, അതേപോലെ ബീട്രൂട്ടിലും നന്നായിട്ട് ജ്യൂസ് ഉള്ളതല്ലേ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ സിമ്മാക്കി വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. ഇത് ചൂടാക്കി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു 2-3 weeks ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും. ഇനി ഇതിനകത്തേക്ക് 2-3 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ലിപ് പാക്ക് ഉണ്ടാക്കാനായിട്ട്. ലിപ് ബാമെന്നും പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ, ഒരു യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1/4 teaspoon അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ തന്നെ വേണം നമ്മൾ ഇതിനകത്തേക്ക് അരിപ്പൊടി ചേർക്കാനായിട്ട്. എന്നിട്ട് ഉടനെ സ്റ്റൗ ഒന്ന് മാറ്റി മറ്റൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആ ചൂട് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ 1/2 lemon സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നമ്മളിത് ചൂടാക്കി, അതായത് സ്റ്റൗ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുന്ന സമയത്താണ് ഈ ലൈമ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഈ ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നാരങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ചീത്തയാവില്ല. ഇനി നമുക്ക് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചെടുക്കാം. അപ്പം നമ്മൾ മാറ്റി വെച്ച ആ ഒരു കുറച്ച് പാക്കുള്ളത് അത് മറ്റൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. വിറ്റമിൻ ഇയും അതേപോലെ ലെമണും കൂടി മിക്സ് ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ലിപ്സിലുള്ള ആക്നെയും പിഗ്മെൻറ്റേഷനൊക്കെ ഈ ബീട്രൂട്ട് നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഈ ബീട്രൂട്ടിനകത്ത്. നെല്ലിക്ക അതേപോലെ നമ്മളെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടും ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. നെല്ലിക്കേൻ്റെ ജ്യൂസ് നമ്മുടെ ലിപ്സിൽ പുരട്ടുന്നതിനെക്കാട്ടും നല്ലതാണ്. ഉള്ളിൽ കഴിക്കുന്നത് നമ്മുടെ ലിപ്സ് നല്ല ബ്രൈറ്റൻ ആക്കാനും സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണല്ലോ നെല്ലിക്ക.
ഇനി നമുക്ക് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് എടുത്തിട്ട് പതിയെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എക്സ്ഫോളിയേഷൻ രീതി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജ്യൂസ് എടുത്ത ടൈമിൽ കുറച്ച് ജ്യൂസ് മാറ്റി വെച്ചിട്ട് അതിനകത്ത് റൈസ് ഫ്ലോർ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ആവും, ചെറിയൊരു മസാജും കൂടി കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പാക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ബെയർ ലിപ്സിൽ വേണം നമ്മളിത് ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി റൈസ് ഫ്ലോർ കുറച്ചും കൂടി അളവ് കുറച്ചാൽ മതി. എനിക്ക് കുറച്ചും കൂടി തിക്ക് പേസ്റ്റായിട്ടാണ് കിട്ടിയത്. ഇനി നമുക്കൊരു അരമണിക്കൂറോ 20 മിനിറ്റ്സോ നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുക അത്രയും സമയം വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഒട്ടും സമയമില്ലെങ്കിൽ വീക്കിൽ ഒരു തവണ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യണം എന്നില്ല, ഒരു 3 ഡേയ്സ് ഗ്യാപ്പിൽ മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് യൂസ് ആക്കുകയാണെങ്കിൽ സ്കിന്നിലുള്ള ടാനും ഡാർക്ക് കളറൊക്കെ ഷെയ്ഡൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.